കോൺഗ്രസ് വിട്ട പാർട്ടിദാർ നേതാവ് ഹർദിക് പട്ടേൽ ഇന്ന് ബിജെപിയിൽ ചേർന്നു രാവിലെ 11 മണിക്ക് ഗാന്ധിനഗറിലെ ബിജെപി ഓഫീസിൽ വെച്ച് ഹർദിക് ഔദ്യോഗികമായി പാർട്ടി അംഗത്വം സ്വീകരിച്ചു മെയ് 18നാണ് ഹർദിക് പട്ടേൽ കോൺഗ്രസ് വിട്ടത് ഗുജറാത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹർദിക് പട്ടേൽ പാർട്ടി വിട്ടത് കോൺഗ്രസ്സിന് ഇരുട്ടടിയായിരിക്കുകയാണ് കോൺഗ്രസ്സിനുള്ളിൽ നാളുകൾ നീണ്ട കലഹത്തിനൊടുവിലാണ് പാർട്ടി വിടാനുള്ള ഹർദിക്കിന്റെ തീരുമാനം കോൺഗ്രസ് വിട്ടതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി ഹർദിക്കിനെ ക്ഷണിച്ചിരുന്നു എന്നാൽ ഹർദിക് ബിജെപിയാണ് തിരഞ്ഞെടുത്തത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബിജെപിയുടെയും കടുത്ത വിമർശകനായിരുന്നു ഇയാൾ എന്നാൽ ബിജെപിയിൽ ചേരുന്നതിന് മുന്നോടിയായി മോദിക്കും ബിജെപിക്കും എതിരെയുള്ള ട്വീറ്റുകളെല്ലാം ഹർദിക് പട്ടേൽ നീക്കം ചെയ്തു മാത്രമല്ല മോദിയെക്കുറിച്ച് പുതിയ ട്വീറ്റും ഹർദിക് പട്ടേലിന്റെ ട്വിറ്റർ അക്കൗണ്ടിലുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ രാജ്യത്തെ സേവിക്കാനുള്ള ഒരു എളിയ ഭടനാകുമെന്നാണ് ഹർദിക്കിന്റെ പുതിയ ട്വീറ്റ് അതേസമയം ഹർദിക് പട്ടേലിന്റെ ബിജെപിയിലേക്കുള്ള വരവിൽ പാർട്ടിക്കുള്ളിലെ പാർട്ടിദാർ നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ട് പാർട്ടിദാർ സമരകാലത്ത് ഹർദിക് പട്ടേൽ നടത്തിയ ചില പ്രസ്താവനകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ബിജെപിക്ക് മുന്നിൽ ഒരിക്കലും കീഴടങ്ങില്ലെന്നും സമരത്തിനിടെ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട 14 പാർട്ടിദാർ സമുദായക്കാരുടെ ത്യാഗം പാഴായിപ്പോകാൻ അനുവദിക്കില്ല എന്നും ഹർദിക് പട്ടേൽ പറയുന്ന വീഡിയോ ആണ് വൈറലാകുന്നത് കോൺഗ്രസ് നേതാക്കൾ വരുന്നതിൽ കുഴപ്പമില്ലെന്നും എന്നാൽ ഹർദിക് പട്ടേലിനെ പാർട്ടിയിലെടുക്കുന്നതിനോട് യോജിപ്പില്ലെന്നുമാണ് ഒരു മുതിർന്ന ബിജെപി നേതാവ് പ്രതികരിച്ചത് അടിത്തട്ടിലെ പ്രവർത്തകർ മുതൽ ഉന്നത നേതാക്കൾ വരെയുള്ള വലിയൊരു വിഭാഗം ഹർദിക് പട്ടേലിനെ ബിജെപിയിലേക്ക് സ്വീകരിക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നും നേതാക്കൾ പറയുന്നുണ്ട് പാർട്ടിദാർ പ്രക്ഷോഭത്തെ തുടർന്നാണ് ആനന്ദിബെൻ പട്ടേലിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഹർദിക് പട്ടേലിന്റെ വരവിലൂടെ തിരഞ്ഞെടുപ്പിൽ പാർട്ടിദാർ സമുദായത്തിന്റെ പിന്തുണയാണ് ബിജെപി നേതൃത്വം ലക്ഷ്യമിടുന്നത്